നല്ല ഭംഗിയുള്ള ബോക്സിൽ ഒരു ആപ്പിളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ്? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗോഞ്ചോയിൽ തന്നെ ഏറ്റവും വലിയൊരു മാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഷോപ്പിംഗ് മാളിനത് ടീ മാൾ എന്നാണ് ഈ മാളിൻ്റെ പേര്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വരാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്മസ് ഒക്കെ ആയാലും അപ്പം ഈ ഒരു മാളിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പകർത്താൻ പറ്റുന്നുണ്ടോ. അപ്പം എൻ്റെ പുറകിൽ കാണുന്നത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി വെച്ചാണ് വലിയ മാളായിട്ടത്. സൂപ്പർ മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, നമുക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയില്ലേ, ഷോപ്പിംഗ് മാൾ, ഈ മാളിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങാം. എന്നിട്ട് ഇവിടെ ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒരുക്കിച്ചിട്ടുണ്ടെന്ന് നോക്കട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടത്, ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ്. ആ ചോക്ലേറ്റിൻ്റെ ഷോപ്പിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ, ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ച് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫേമസ് ബ്രാൻഡ് കേട്ടോ, ഗോഡിവ എന്ന് പറഞ്ഞിട്ടുള്ള ബെൽജിയത്തിൻ്റെ ചോക്ലേറ്റ് ആണ്. അതിന് എത്ര പ്രൈസ് എന്നറിയോ, ഈ ഒരു ചെറിയ ബോക്സിന് വരുന്നത് 3,858, നാട്ടിലെ 4,000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതായി ചെറിയൊരു ബോക്സിന് നാട്ടിൽ 6,000 രൂപ, 5,858, അത്രയ്ക്ക് വരുന്നുണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം. എന്തായാലും നല്ല മെറ്റലിൻ്റെ പ്രൊഡക്റ്റാണ് തോന്നുന്നത്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര്, ഈ മാളിൻ്റെ പേര് ടീ മാൾ എന്നാണ്. ആ ടീ മാളിൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുണ്ട് ആ ലൈറ്റ് അല്ലേ. അവൾ എന്താ ഉന്നപ്പ ഇങ്ങനെ അപ്പൊ ഈ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളില് ക്രിസ്മസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ? സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ നല്ല സജീവമായിട്ട് ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. മേരി ക്രിസ്മസ്. ഈ സൂപ്പർ മാർക്കറ്റിലെ അനൗൺസ്മെൻ്റ് ഭയങ്കര ബോറൊക്കെ ഉണ്ട്, ഒരു വൃത്തിയില്ലാത്ത അനൗൺസ്മെൻ്റ്. ഇതൊക്കെ ക്രിസ്മസ് ട്രീൻ്റെ ഓരോരോ എന്ത് മോൾഡത്, മെറ്റൽ ടൈപ്പാന്ന് തോന്നുന്നല്ലേ. എന്തായാലും കാണാൻ ഭംഗിയുണ്ട്. ഇപ്പൊ വേറെ എടുക്കണമെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ, സൂപ്പർ മാർക്കറ്റിനുള്ളിൽ അത്യാവശ്യമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്മസ് കാര്യങ്ങളൊന്നും ഇവിടെ പബ്ലിക്കായിട്ട് അങ്ങനെ ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളതല്ല, ഏത് മതത്തിൻ്റെതായാലും അങ്ങനെ ആഘോഷങ്ങളൊന്നും പബ്ലിക്കായിട്ട് പറ്റില്ല എന്നുള്ളതാണ് കേട്ടറി വിട്ടോ. അവരോ ക്രിസ്മസ് എത്രത്തോളം വലിപ്പമുണ്ട്, ഈ ഒരു ചൈനയിൽ ക്രിസ്മസ് ഉണ്ട് എന്നുള്ളത് പോലും തെളിയിക്കുന്ന ഓരോ രീതിയിലാണ് ഇവർ ഇവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്തത്.
ഇപ്പൊ എന്റെ സൈഡിൽ കാണുന്നുണ്ടല്ലേ ഈ കുക്കീസ് കാര്യങ്ങളെല്ലാം. ഇതുവരെ ഇവിടുത്തെ സ്പെഷ്യൽ ഡേയ്സിനൊക്കെ എക്സാമ്പിൾ ക്രിസ്മസ്, അതുപോലെ തന്നെ ഇവരെ ചൈനീസ് ന്യൂ ഇയർ, മൂൺ ഫെസ്റ്റിവൽ, ബോട്ട് ഫെസ്റ്റിവൽ, ഇങ്ങനത്തെ ഓരോ ഫെസ്റ്റിവലിനൊക്കെ അവർ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഈ ഒരു ബട്ടർ കുക്കീസ്, ഈ ബിസ്ക്കറ്റ്. അങ്ങനത്തെ സ്വീറ്റ്സ് വളരെ ഉപയോഗിക്കൽ കുറവാണ്, പക്ഷേ ഈ സ്പെഷ്യൽ ഡേയ്സിലും കാര്യങ്ങളിലൊക്കെ അവർ സ്വീറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ക്രിസ്മസ് ഗിഫ്റ്റ് കേട്ടോ. നമ്മളെ നാട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഇപ്പൊ നമ്മളെ നാട്ടിൽ ഉള്ളി ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ കണ്ടില്ല, നല്ല ഭംഗിയുള്ള ബോക്സിൽ ഒരു ആപ്പിളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. മേരി ക്രിസ്മസ്, എന്ത് ഭംഗിയല്ലേ. അതുപോലെ തന്നെതാ, ഇത് നല്ല അടിപൊളി കേട്ടോ. നമ്മളെ നാട്ടിൽ ഇതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് ഉള്ളി കൊടുക്കുന്നത്. അത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെ കേട്ടോ, ആപ്പിള് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് നല്ല അത്യാവശ്യം നല്ല അടിപൊളി ബോക്സിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാ ബോക്സിൻ്റെ ഒക്കെ നിലവാരം കണ്ടില്ലേ, നല്ല ബോക്സ് കേട്ടോ. കാണാതെ തന്നെ എന്ത് ഭംഗിയാ, അത് ഇങ്ങനെ തുറന്നു നോക്കിയാൽ ആഹാ ആപ്പിൾ. നിങ്ങൾ ആലോചിക്കുക, നമ്മളാട്ട് ഉള്ളിയും തക്കാളി ഒക്കെ ഇതേപോലെ കൊടുക്കണേ. എടുക്കട്ടെ, എങ്ങൂടാൻ വരിയൊക്കെയൊന്നുമില്ല. ഇതൊക്കെ ആപ്പിളാന്ന് തോന്നുന്നുണ്ടോ, ഇപ്പൊ തുറന്നു നോക്കിയാൽ അല്പം ഒന്ന് പോകുമ്പോട്ട് സ്റ്റാഫ് വന്നിട്ട് അടിച്ചു മാറ്റി അടിച്ചു ഓടിക്കുക. ഇതൊക്കെ അതിനിട്ടോ ഇവിടുത്തെ ക്രിസ്മസിന്റെ ആരവങ്ങളാണ് ക്രിസ്മസിലേക്ക്. ഇത് ക്രിസ്മസിന്റെ ആക്സസറീസ് മാത്രമുള്ള ഷോപ്പ് കേട്ടോ. ഹെയർ ബാൻഡ്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ക്രിസ്മസ് കാഴ്ചകൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസ് ആയിട്ട് പൊതുവേ പബ്ലിക്കിൽ വലിയ പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ക്രിസ്ത്യൻ ചർച്ചിൽ മാത്രം പരിപാടികൾ ഉണ്ടാവും. 24th നൈറ്റിന് ഉണ്ടാവും പരിപാടി, അങ്ങനത്തെ ഓരോ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ നേരെ ഡിസ്ലൈക്കും ചെയ്യാം. വേറെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും ഒരുപാട് വരാനുണ്ട്. അപ്പം എല്ലാ വീഡിയോയും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ കട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോക്കും വരെ എല്ലാവർക്കും ബൈ ബൈ.